തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി കാണുവാൻ ദൈവം അനുവദിച്ചു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ആത്മമിത്രം ഒരുക്കുന്ന വചന ധ്യാന ചിന്തയിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ് അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് യശയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി നാലാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം വായിക്കുകയാണ് നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ടുമുതൽ ആരും കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല യശയാവ് തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വചസ്സുകളാണ് ഈ നിലയിൽ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത് പ്രവാസ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന ഇസ്രായേൽ ശേഷിപ്പിൻ്റെ ദയനീയമായ അവസ്ഥ കണ്ടുകൊണ്ട് യശയ്യാപ്രവാചകൻ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ചില വാചകങ്ങളാണ് ഈ നിലയിൽ അറുപത്തി മൂന്നാം അധ്യായത്തിലും അറുപത്തി അധ്യായത്തിലും കുറച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും അറുപത്തി നാലാമത്തെ അധ്യായത്തിൽ നാലാമത്തെ വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അദ്ദേഹം പറഞ്ഞത് കാത്തിരുന്നു കഴിഞ്ഞാൽ കാത്തിരിക്കുന്നവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും കാത്തിരുന്നു കഴിഞ്ഞാൽ കാത്തിരിക്കുന്നവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും കാത്തിരിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് വേദപുസ്തകമൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം പല കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടുന്നവരാണ് ഈ കാത്തിരിപ്പ് അത് ഒറ്റ വാക്കിൽ പറഞ്ഞു പോകുവാനായിട്ട് സാധിക്കും എന്ന് വരികിലും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് കാരണം കാത്തിരിക്കുവാൻ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകാറുള്ളവരാണ് എല്ലാം ധൃതിയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ എന്ന് പറയുന്നത് എന്നാൽ ദൈവം പറയുകയാണ് നാം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് ചില സമയങ്ങളിൽ നാം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ദൈവം എന്താണോ പ്രവർത്തിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ മഹത്വം ദൈവത്തിൻ്റെ മഹത്വം കാണുന്നതിന് വേണ്ടിയിട്ട് നാം ഓരോരുത്തരും കാത്തിരിക്കേണ്ടുന്നവരാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ ഓർമ്മിപ്പിക്കട്ടെ കാത്തിരുന്നു കഴിഞ്ഞാൽ ആ കാത്തിരിക്കുന്നതിന് വേണ്ടി വളരെ ക്ഷമയോടുകൂടെ ത്യാഗത്തോടു കൂടെ സമർപ്പണത്തോടു കൂടെ ഏതൊരു വിഷയത്തിനു വേണ്ടി കാത്തിരുന്നാലും ആ കാത്തിരിക്കുന്നതിന് വേണ്ടി ഉന്നതനായ ദൈവം പ്രവർത്തിക്കും അങ്ങനെ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് ഈ കാത്തിരിപ്പിനോടുള്ള ബന്ധത്തിൽ മൂന്ന് സത്യങ്ങളെ ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് ഈ കാത്തിരിപ്പ് എത്ര നാൾ വേണം എന്നുള്ള ഒരു സമയം ഈ ഈ നിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ പ്രവാചകൻ പറയുകയാണ് കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കും ഇത്ര നാൾ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത് അവൻ കാത്തിരുന്ന് കഴിഞ്ഞാൽ പ്രവർത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഒരു സമയം ഈ നിലയിൽ അത് നിശ്ചയിച്ച് വെക്കാത്തത് ഇത്ര നാൾ വരെ നിങ്ങൾ കാത്തിരിക്കണമെന്ന് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു സമയം നിശ്ചയിക്കാതിരുന്നത് ഞാനതിൽ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കുകയാണ് ഒരു സമയക്രമം നമ്മുടെ മുമ്പാകെ ഇത്രനാൾ ആശ്രയിക്കുക എന്ന് പറഞ്ഞ് ദൈവം നിശ്ചയിച്ച് തന്നിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ആശ്രയ ജീവിതം എന്ന് പറയുന്നത് ആ ടൈമിലേത്തേക്ക് വേണ്ടി മാത്രം ചുരുങ്ങിപ്പോകുവാനായിട്ടുള്ള വലിയ സാധ്യതയുണ്ട് ആ കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രം ആശ്രയിക്കുന്നവരായിട്ട് തീരുവാൻ ഇട ഇടയുണ്ട് മറ്റു മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആശ്രയ ജീവിതം ഏതെങ്കിലും ഒന്നിൽ ഒതുങ്ങിക്കൂടുവാനായിട്ട് ഇടയായിത്തീരും അതുകൊണ്ട് ദൈവം പറയുകയാണ് നിങ്ങൾ കാത്തിരിക്കണം അങ്ങനെ ഒരു സമയത്തെക്കുറിച്ച് പറയാതെ നിങ്ങൾ കാത്തിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാം ഏതെങ്കിലും ഒരു ആവശ്യം നടക്കുവാൻ വേണ്ടി ആ ആവശ്യം നടന്നു കിട്ടുന്നത് വരെ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതല്ല മറിച്ച് നാം എല്ലാ കാര്യത്തിനും എല്ലാ സമയത്തും ദൈവത്തിൽ ആശ്രയിക്കണം എന്നുള്ളതാണ് ഏത് നിസാരമായ കാര്യമാണെങ്കിലും അത് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ഏത് നിസാര കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് ദൈവം നമ്മെക്കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ഇതിൽ കുറവ് വരുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ടോ നാം ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനകളും ആശ്രയ ജീവിതവും ആ കാര്യത്തിലേക്ക് മാത്രം ചുരുങ്ങിക്കൂടുവാനായിട്ട് തീർന്നിട്ടുണ്ടോ ബാക്കിയുള്ള സമയങ്ങളിൽ ആശ്രയമില്ലാതെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ടോ എങ്കിലൊന്ന് പറയുകയാണ് ദൈവം പറയുകയാണ് ദൈവവചനം പറയുകയാണ് കാത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത് കാത്തിരുന്ന് ദൈവമുംബാകെ വളരെ പ്രാർത്ഥനയോടുകൂടെ എല്ലാ കാര്യത്തിനും എല്ലാ നാളും എല്ലാ സമയത്തും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേ ആശ്രയിക്കുന്നതിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും നമുക്കും ഈ ദൈവമുംബാകെ കാത്തിരിക്കുവാൻ നമ്മുടെ ആശ്രയ ജീവിതം ചുരുങ്ങിപ്പോകാതെ എല്ലായ്പ്പോഴും എല്ലാ നാളുകളിലും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് തീരട്ടെ അങ്ങനെ ആശ്രയ ജീവിതം ലിമിറ്റായി പോകാതിരിക്കാനായിട്ട് കാത്തിരിപ്പിന് ഒരു സമയം പറഞ്ഞിട്ടില്ല രണ്ടാമതായിട്ട് നമ്മൾ എത്ര നാൾ വരെയാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കേണ്ടുന്നത് ഏതായാലും ഒരു സമയം പറയാത്തിടത്തോളം കാലം ഒരു കാര്യം ഉറപ്പാണ് നാം കാത്തിരിക്കേണ്ടുന്നത് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കാത്തിരിപ്പ് അത് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഈ കാത്തുരി കാത്തിരിപ്പ് ഓർപ്പിക്കുന്ന രണ്ടാമത്തെ സത്യം എന്ന് പറയുന്നത് നാം കാത്തിരിക്കേണ്ടുന്നവരാണ് അത് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടിയിട്ട് നാം കാത്തിരിക്കണം മനുഷ്യനുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ദൈവം മുമ്പാകെ കടന്നു ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം ദൈവമുമ്പാകെ വെക്കുകയാണെങ്കിൽ നാം ഇങ്ങനെ പറ നമ്മുടെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ഒരു ചിന്തയുണ്ട് അത് ഇന്ന സമയത്ത് നടന്നെങ്കിൽ അത് ഇന്ന ആ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നടന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്ത പലപ്പോൾ ും നമ്മുടെ ഹൃദയത്തിനകത്ത് ഉയരാറുണ്ട് എന്നാൽ ദൈവവചനം പറയുന്നത് എന്താണ് നാം കാത്തിരിക്കണം നാം കാത്തിരിക്കണം എൻ്റെ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയല്ല എൻ്റെ സമയത്തൊരു കാര്യം നടക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയല്ല മറിച്ച് വളരെ പ്രാർത്ഥനയോടുകൂടെ വളരെ ക്ഷമയോടുകൂടെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും പലപ്പോഴും നമ്മുടെ സമയത്തിന് വേണ്ടി പലതും നടക്കണമെന്ന് ആഗ്രഹിച്ച് ആ ഒരു ഹൃദയഭാരത്തോടു കൂടെ ദൈവസന്നിധിലേക്ക് പോകുമ്പോൾ പ്രിയമുള്ളവരെ അത് ഫലം കാണാതെ പോവുകയാണ് അതുമാത്രമല്ല ചില പ്രാർത്ഥനകൾക്ക് ഞാൻ പിടിവാശിക്കാരനായിട്ട് ഇന്ന സമയത്ത് തന്നെ ലഭിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനാ വാചകങ്ങൾ നമ്മുടെ ആ വായിൽ നിന്ന് വരുവാനായിട്ട് ഇടയായിത്തീരുമ്പോൾ അതെത്രയോ പരാജയമായിട്ട് തീർന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് വളരെ നന്നായിട്ട് അനുഭവത്തിലൂടെ അറിഞ്ഞ വ്യക്തികളാണ് അതുകൊണ്ടൊന്ന് പറയട്ടെ ദൈവം പറയുകയാണ് നിങ്ങൾ കാത്തിരിക്കണം കാത്തിരുന്ന് കഴിഞ്ഞാൽ കാത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം പ്രവർത്തിക്കും എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കേണ്ടുന്നത് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടിയിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോൾ നമുക്ക് ദൈവ മഹത്വം കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ കാര്യപരിപാടി എന്താണോ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സമയമാണ് നമ്മുടെ സമയം നാം ആഗ്രഹിക്കുന്ന സമയം ഒരിക്കലും പെർഫെക്റ്റ് ടൈമല്ല മറിച്ച് ദൈവം ആഗ്രഹിച്ച് ദൈവം തൻ്റെ സമയത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ടൈമായിട്ട് തീരുവാനായിട്ട് ഇടയായിത്തീരും മൂന്നാമതായിട്ട് ഈ കാത്തിരിപ്പ് ഓർപ്പിക്കുന്ന ഒരു സത്യമെന്ന് പറയുന്നത് ഈ കാത്തിരിപ്പ് ഓരോ ദിവസം കഴിയും തോറും ഒരു മടുപ്പുളവാക്കുവാനായിട്ടുള്ള സാധ്യത ഉണ്ട് കാരണം ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ കാത്തിരിക്കുവാനായിട്ടാണല്ലോ നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ കാത്തിരിക്കുവാനായിട്ട് ഇടയായിത്തീരണം ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ കാത്തിരിപ്പ് നീണ്ടു നീണ്ടു പോകുമ്പോൾ പ്രത്യ നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടായിരിക്കാം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്ന് എന്നുവരികിലും ഒന്ന് പറയട്ടെ ആ അവസ്ഥയ്ക്ക് അപ്പുറമായിട്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നതായിരിക്കണം നമ്മുടെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് കാര്യങ്ങൾ നമ്മുടെ മുമ്പാകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വരികിലും ഇതിനപ്പുറമായിട്ട് ഞാൻ കടന്നു പോകുന്ന അവസ്ഥ ഏതു തന്നെയായാലും അതിനപ്പുറമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും എന്നുള്ള പ്രത്യാശയാണ് ശരിക്കുമുള്ള നമ്മുടെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ കോവിഡിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ അനേകം പ്രിയം കോവിഡ് ബാധിച്ചിരിക്കുന്ന അനേകം പ്രിയമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരു പക്ഷേ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം നമ്മുടെ പല പ്രാർത്ഥനകളും അവസാനിപ്പിച്ചപ്പോൾ അത് വളരെ നിരാശയോടു കൂടി ആയിരിക്കാം നമ്മൾ അവസാനിപ്പിച്ചത് അനേകം ദൈവഹൃത്യന്മാർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു നമ്മുടെ ആശയ്ക്ക് വിപരീതമായ നിലയിലായിരിക്കാം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുക എന്നാൽ ഒന്ന് പറയട്ടെ കാത്തിരിക്കുന്നവർ മനസ്സിലാക്കേണ്ടുന്ന വലിയൊരു സത്യമെന്ന് പറയുന്നത് ഈ അവസ്ഥയ്ക്കും അപ്പുറമായിട്ട് പ്രവർത്തിക്കുവാൻ ദൈവത്തിന് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് എന്ത് കാര്യം നടന്നാൽ തന്നെയും അതിനപ്പുറമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും എന്നുള്ളതാണ് ഓരോ ദിവസവും നമ്മുടെ വിശ്വാസം അത് ക്ഷീണിക്കുവാനായിട്ടുള്ള ഇടയുണ്ട് എന്നാൽ അതിനു മധ്യത്തിൽ ക്ഷീണിച്ചു പോകുന്നവരാ ക്ഷീണിച്ചു പോകുന്നതായിരിക്കരുത് നമ്മുടെ വിശ്വാസം അങ്ങനെ ക്ഷീണിച്ചു പോയാൽ നമ്മുടെ കാത്തിരിപ്പ് പരാജയമെന്നാണ് അതിനർത്ഥമെന്ന് അർത്ഥമാക്കുന്നത് എന്നാൽ ക്ഷീണിക്കാതെ ഇതിനു മധ്യത്തിലും ബലപ്പെട്ട് നിൽക്കുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ എൻ്റെ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള അടിയുറച്ച വിശ്വാസത്തോടെ നിൽക്കുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും അനുഗ്രഹമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇയോബിൻ്റെ ജീവിതത്തിൽ ഇയോബിനെല്ലാം നഷ്ടമായപ്പോഴും അയ്യോബിന് എല്ലാം നശിച്ചു പോയപ്പോഴും അദ്ദേഹത്തിന് ഇനി ഒന്നുമില്ലാതായപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് ഇനി അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും കാരണം ഇയോബിനൊരു കാര്യമറിയാം ഇതെല്ലാം പോയാലും തനിക്കുള്ളതെല്ലാം അഴിഞ്ഞു പോയാലും ഇനി എല്ലാം നശിച്ചു പോയാലും ഇനി പൊടിയിലേക്ക് ചേർന്നാലും അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും എന്നുള്ള വലിയൊരു പ്രത്യാശ അദ്ദേഹത്തിന് ഹൃദയത്തിനകത്തുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ധൈര്യത്തോടു കൂടെ പറയുവാനായിട്ട് സാധിച്ചു ഞാൻ ഇനി അവൻ എന്നെ കൊന്നാലും ഞാൻ ഇനി അവനെ തന്നെ കാത്തിരിക്കും പ്രിയമുള്ളവരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമുക്ക് ഈ കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നവരായി തീരട്ടെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് വളരെ ക്ഷമയോടുകൂടെ സമർപ്പണത്തോടുകൂടെ ദൈവസ്വനിൽ കാത്തിരിക്കുന്നവരായി ജീവിക്കുവാൻ വലിയൊരു ദൈവം നമ്മെ സഹായിക്കട്ടെ കാത്തിരുന്നു കഴിഞ്ഞാൽ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഈ ദൈവം പ്രവർത്തിക്കുമെന്നുള്ളത് നിശ്ചയമാണ് ഈ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഒരു കണ്ണും കണ്ടിട്ടില്ല മറ്റൊരു മറ്റൊരു ചെവിയും കേട്ടിട്ടില്ല ആരും ഇതുവരെയും ഗ്രഹിച്ചിട്ടില്ല നമുക്ക് ലഭിച്ച ഈ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവവും ആകെ അനേകം വിഷയങ്ങളെ ഓർത്ത് വളരെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ വലിയ ഒരാൾ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ